ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. റീസെൻ്റ് ടൈമിൽ ഇറങ്ങിയ ആ ഒരു ട്രെയിലറുകൾ എന്നെ വളരെ വലിയ രീതിയിൽ ഒരു ആകർഷിപ്പിച്ചൊരു ട്രെയിലർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലറാണെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടപ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ഡീകോഡിങ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അതിനകത്തുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ആണെങ്കിലും എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ എനിക്കൊരു ആകാംക്ഷ തന്നിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ആയിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ വലിയ രീതിയിൽ വളരെ ഒരു പ്രൊമോഷനൊന്നും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രൊമോഷൻ കൊടുക്കാതെ തന്നെ വളരെ വലിയ രീതിയിലൊരു പ്രൊമോഷനായിട്ട് മാറിയൊരു മൂവിയായിരുന്നു നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ ജാവ. സോ ആ ഒരു ഓപ്പറേഷൻ ജാവ നമ്മളെ വളരെ വലിയ രീതിയിലൊരു ഉറപ്പുള്ളതാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈറ്റായിട്ട് ടച്ചബിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഈ ഒരു സിനിമയിൽ ഒട്ടനവധി സൈബർ ക്രൈം ഫയൽസുകളുണ്ടല്ലോ, ഒരു സൈബർ കേസ് ഫയൽസുകളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ള കുറേ കേസുകൾ വെച്ചിട്ടാണ് ഈ ഒരു മൂവി ടോട്ടലായിട്ട് റൺ ടൈമിൽ റൺ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നതെന്നുള്ളൊരു കാര്യം പറയാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള എന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. ആൻഡ് അതേ ടൈമിൽ തന്നെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മൾ മേ ബി ഫോണിലൊരു കോൾ വരുമ്പോൾ പോലും, അല്ലെങ്കിൽ മേ ബി ഫോണിലൊരു മെസ്സേജ് വരുമ്പോൾ പോലും, ഇങ്ങനെയൊക്കെ ഒരു തവണയെങ്കിലും നമ്മളെടുത്തൊരു ഒ ടി ടി നമ്മൾ ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഒരു ഒ ടി പി നമ്മൾ ഏതിലെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മളെ ഒന്ന് ഉറപ്പിച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് സിനിമ കത്രിക്കും വളരെ വലിയ രീതിയിൽ നമ്മളെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. ആൻഡ് അതുപോലെ തന്നെ സിനിമ ഡയറക്ട് ചെയ്ത എല്ലാവർക്കും, സോറി, ഡയറക്റ്റ് ചെയ്ത വ്യക്തിക്കും ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആൾക്കാർക്കും ഇതുപോലെ നല്ലൊരു മെസ്സേജ് കൊണ്ടുവന്ന ആ ഒരു വ്യക്തിക്കും വളരെ വലിയ രീതിയിലൊരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിൽ പോകാം, ആ ഒരു ചൂടോടെ കൂടി തന്നെ നമുക്ക് പോകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോകും. ഈ ഒരു സിനിമയിൽ ആൻ്റണി വിനേദാസ്, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു സിനിമ ടോട്ടലായിട്ട് റണ്ണായി പോകുന്നത്. ഇവർ രണ്ടുപേരും എങ്ങനെ ഈ ഒരു സൈബർ ക്രൈമിലേക്ക് ഇൻക്ലൂഡ് ആവുന്നുണ്ട്, അവർ സൈബർ ക്രൈം ഇവരുടെ ലൈഫിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ബാക്ക് ഡ്രോപ്പിലുള്ള ലൈഫ്, ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ പ്രസൻറ്റിലുള്ള ലൈഫ്, ഈ ഒരു ബാക്ക് ഡ്രോപ്പിലെ സാഡ്നെസ്, പ്രസൻറ്റിലുള്ള ഹാപ്പിനെസ്, ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നും ഒട്ടനവധി സൈബർ ക്രൈംസിൽ ചുറ്റി ചുറ്റി വരുമ്പോൾ ഈ ഒരു സൈബർ ക്രൈംസിൽ അവരെങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അഴിച്ചു പണിഞ്ഞ് അതിൻ്റെ ആ ഒരു ട്രൂത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് റിവീൽ ചെയ്തിരുന്ന ഒരു മൂവിയാണ് ഈ ഒരു ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നൊരു സിനിമ. ഞാൻ ആൾറെഡി ഡീകോഡ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിനകത്ത് കൺഫേം ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. ആൻഡ് അതേ ടൈമിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഈ ആൻ്റണി വിനയദാസ് ആരാന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ബി ടെക് കഴിഞ്ഞ് സാധാരണ നമുക്കറിയാം ഒരു പത്ത് പേര് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു എട്ട് പേര് ബി ടെക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ അവരുടെ ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റായിട്ടൊന്ന് സൂചിപ്പിച്ച് അതും വളരെ ഇമോഷണലായിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് തന്ന്, പിന്നെ അതിനുശേഷം അവർക്ക് വളരെ ക്രേസി ആയിട്ട് ഈ ഒരു സൈബർ ക്രൈമിൽ എന്താ പറയുക ഒരു പെർമനൻ്റ് അല്ലാത്ത രീതിയിൽ ടെമ്പററി ആയിട്ടൊരു ജോബ് കിട്ടിയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റിലെ നമ്മുടെ ഈ ഒരു പ്രേമം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ സെൻസർ കോപ്പി റിവീലായതിനു ശേഷം, അത് ഔട്ടായതിനു ശേഷം ആ ഒരു ഇഷ്യൂവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു സൈബർ ക്രൈമിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഒട്ടനവധി വിശ്വസിക്കാൻ കഴിയാത്ത സൈബർ ക്രൈംസിനുള്ളിലേക്ക് എൻ്റർ ആയതിനു ശേഷം ഇതൊക്കെ അവരെങ്ങനെ ഉരുത്തിരിച്ച് അതിൻ്റെ ഒരു ട്രൂത്ത് അവർ ഫൈൻഡ് ചെയ്തെടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം വളരെ രസകരമായിട്ട് ഈ ഒരു സിനിമയിൽ റിവീൽ ചെയ്ത് തരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസ്റ്റിലും നെഗറ്റീവിലേക്ക് പോകാം. പോസ്റ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ആ ഒരു കാസ്റ്റിംഗ് ആണ്. മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇതിനകത്തുള്ള എവറി ഡോട്ട് നോച്ച് ആയിട്ടുള്ള എവറി ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിൽ അത്രമാത്രം സ്പെൻഡ് ചെയ്ത് നിൽക്കുമെന്നുള്ളൊരു കാര്യം പറയാം. ഒരൊറ്റ ഒരു ക്യാരക്ടർ ഒഴിച്ച് അതാണെന്നുള്ളൊരു കാര്യം ഞാൻ ഫൈനലി പറയാം. ആൻഡ് അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും വളരെ രസകരമായിരുന്നു. അതുപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, അമ്മാതിരി ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. സിനിമ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ഇതിനുള്ളിൽ ഒരു ജീവിതമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാഴ്ച വയ്ക്കുന്നുണ്ട്. ആ ഒരു സൈബർ ക്രൈംസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ഇഷ്യൂസുകളാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളാണെങ്കിലും അവർ നേരിടുന്ന കാര്യങ്ങളാണെങ്കിലും അവർ തരണം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സൈബർ ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ മോട്ടീവാണെങ്കിലും അതുപോലെ തന്നെ ഇത് ബാധിക്കുന്ന സാധാരണക്കാരായ കാര്യങ്ങളാണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ കൂടി അത്രമാത്രം വളരെ രസകരമായിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് തന്നു തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം ഈ ഒരു സിനിമയുടെ എഡിറ്റിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് ആയിരുന്നു. ഇതിലും വളരെ വലിയ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഒരു ഡൗട്ട് തന്നെയാണ്. അത്രമാത്രം വളരെ വലിയ രീതിയിൽ എഡിറ്റിംഗ് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അത്രമാത്രം വളരെ ഡോട്ട് നോച്ച് ആയിട്ടാണ് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. അടുത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രഫി, ആൻഡ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ആ നൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റൊക്കെ വേറെ ലെവൽ ഫീലാണ് കേട്ടോ. അവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി നമുക്കൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. വേറെ ലെവൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. സിനിമാറ്റോഗ്രഫിയും കളർ ഗ്രേഡിങ്ങും എല്ലാം വേറെ ലെവലായിരുന്നു. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് മിസ്സാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. സിനിമയുടെ സോൾ എന്ന് പറയുന്നൊരു കാര്യം പോലും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. അത്രമാത്രം വളരെ ക്രേസി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. സിനിമയുടെ ഗാനവും വളരെ രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ സ്ക്രിപ്റ്റ്
വളരെ രസകരമായിട്ട് അത് ഇതുപോലത്തെ ഒന്ന് ആലോചിച്ച് വെക്കുക. കുറേ ഒരു സൈബർ ക്രൈംസ് ഫയലിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് എടുത്ത ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒത്തനയ്ക്ക് ഒരു സ്റ്റോറി ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ മെയിനിൽ പറഞ്ഞ കണക്ക് ഒരു സൈബർ ക്രൈംസ് ഓഫീസ് അവിടുത്തെ ഒരുപാട് കേസ് ഫയൽസ് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്ന കുറേയധികം ആൾക്കാർ, അതിൽ ബാധിച്ച ആൾക്കാർ, അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ടോട്ടൽ ലൈനായിട്ട് പറയുന്നത്. ബട്ട് അതിനത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അവരുടെ മുമ്പിലേക്ക് പോയിരിക്കുന്ന രീതിയിലൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കണ്ട് മറക്കുന്നുണ്ട്, നമ്മളൊരു പോലീസ് സ്റ്റേഷനിലൊന്ന് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കാണുന്ന കാഴ്ചകളുണ്ടായിരിക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ നമ്മളൊന്ന് സൈബർ ക്രൈം ഓഫീസിൽ പോയിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങൾ, അവരുടെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അവരെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രമാത്രം ക്രേസി ആയിട്ടുള്ളൊരു ഒരു സ്ക്രിപ്റ്റും അതുപോലെ തന്നെ നരേഷനും അതുപോലെ തന്നെ ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു ക്യാമറ വർക്കും തന്നെയായിരുന്നു. ക്യാമറ വർക്കിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ലോങ് ഷോട്ടൊക്കെ വേറൊരു ലെവലിൽ നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. ലോങ് ഷോട്ട് ആണെങ്കിൽ പോലും നമ്മൾ അതിനുള്ളിലേക്ക് പിടിച്ചങ്ങ് ഇരുത്തുകയാണ് നമ്മൾ. അത്രമാത്രം വളരെ ക്രേസി ആയിട്ടുള്ളൊരു ക്യാമറ വർക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും പറയേണ്ടി വരും വളരെ വലിയ രീതിയിൽ ഒരു രസകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വന്നൊരു മൂവി തന്നെയാണെന്നുള്ളൊരു കാര്യം. ഒരു സിനിമയിൽ അടുത്ത് പറയാനുള്ളൊരു കാര്യം, സിനിമയിൽ വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് തരുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ലീഡിങ് ക്യാരക്ടേഴ്സിൽ വരുന്ന നമ്മുടെ ആ ഒരു ലുക്മാനും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബാലുവർഗീസിൻ്റെ ആ ഒരു കോമഡി ക്യാരക്ടറിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നമ്മൾ ഇതിനുള്ളിലേക്ക് ബാലുവർഗീസിനെ കാണിക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് അത്രമാത്രം ഒരു കോമഡിയിൽ നിന്ന് ഒതുങ്ങി നിൽക്കാത്ത രീതിയിൽ വളരെ വലിയ രീതിയിലൊരു ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ആക്ടറാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യിപ്പിച്ച് തരുന്നുണ്ട്. ലുക്മാനും വളരെ വലിയ രീതിയിലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു നായകനാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. വളരെ ക്രേസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അവർ രണ്ടുപേരും നമുക്ക് ഈ ഒരു സിനിമയിൽ തന്ന ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സിനിമയുടെ നെഗറ്റീവിലേക്ക് പോകാം. നെഗറ്റീവ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു സിനിമയിൽ ആ ഒരു റൊമാൻറ്റിക് ഫീല് കൊണ്ടുവന്നത്, ആ ഒരു നായകൻ ആ ഒരു റൊമാൻറ്റിക് ഫീല് കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ളൊരു കാര്യം പോലും നമുക്കൊരു ചോദ്യമായിട്ട് വരും. ആ ഒരു ക്യാരക്ടർ, ആ ഒരു കാമുകി എന്ന് പറയുന്നത്, ആ ഒരു ലൗറ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. കാരണം അത്രമാത്രം ചൂട് പിടിച്ച് പോകുമ്പോൾ അതിനിടയിൽ നമ്മളെ തണുപ്പിക്കാനാണ് കൊണ്ടുവന്നതെങ്കിൽ ആ ഒരു തണുപ്പിക്കൽ തന്നെ നമുക്കൊരു വളരെ വലിയ രീതിയിലൊരു നിരാശയാണ് തരുന്നതെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. സോ ആ ഒരു റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ്, ആ ഒരു ലവ് ക്യാരക്ടർ ഒന്നെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ടോട്ടലായിട്ട് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ത്രിൽ എക്സ്പീരിയൻസ്ഡ് അൺഎക്സ്പെക്റ്റഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈബർ ക്രൈം മൂവി ആയിട്ട് ഇത് മാറിയനായിരുന്നു എന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. മലയാളത്തിലെ ഒരു ഇരുമ്പു തിരയെ കരത്തിയിട്ടുന്ന വേറൊരു ലെവലൊരു മൂവിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇരുമ്പു തിരയിൽ രണ്ടുപേരെ മാത്രമാണ് ബേസിക്കായിട്ട് എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഒട്ടനവധി ആൾക്കാർ എടുക്കുന്നുണ്ട്. സോ 2020 ഞാൻ കണ്ട സിനിമകളിൽ വെച്ചിട്ട് ഒരു പുതിയൊരു പടം കൂടി അതിനുള്ളിൽ ഒരു സ്റ്റേജിലേക്ക് പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. വളരെ 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 രസകരമായിട്ടുള്ളൊരു മൂവി തന്നെയായിരുന്നു. ആർക്കും മിസ് ചെയ്യാൻ പറ്റാത്ത നല്ലൊരു മൂവി തന്നെയാണ്. എക്സ്പെഷ്യലി നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു മൂവി കൂടിയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഡെവലപ്മെൻറ്റിൽ എവിടേക്കോ ലൈറ്റായിട്ട് ടച്ച് ആയിട്ടുണ്ടായിരുന്നു. മമത എന്ന് പറഞ്ഞാൽ മമത ബിജു, ആ ഒരു പർട്ടിക്കുലർ വുമൺ, ഒന്ന് കുറച്ചുകൂടെ ഡെപ്തായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാമായിരുന്നു ആ ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസും കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാമായിരുന്നു എന്നുള്ളത് ലൈറ്റായിട്ട് ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 9 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോയി കണ്ട്, ഇതുപോലെ സാധാരണക്കാരുടെ മൂവി പോലും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് വലിയൊരു ലെങ്ത്തിലെ ഹ്യൂജ് ക്യാരക്ടർ സെൻസ് ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സോറി ക്യാരക്ടർ സെൻസ് അല്ല ഹ്യൂജ് ഇൻഫ്ലുവൻസ്ഡ് ഇല്ലാത്ത ആക്ടേഴ്സിലുള്ള ഈ ഒരു മൂവി നമ്മൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ, ടാറ്റ ടേക്ക്, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിഎസ്, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ.